തൃശൂർ എരുമപ്പെട്ടി സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ ഉച്ചയ്ക്ക് ശേഷം ഡോക്ടർ ഇല്ലാത്തത് രോഗികളെ ബുദ്ധിമുട്ടിലാക്കുന്നു. 2 മാസത്തോളമായി ഉച്ചയ്ക്ക് ശേഷമുള്ള ഡോക്ടറുടെ സേവനം നിലച്ചിട്ട്. തൃശൂർ എരുമപ്പെട്ടി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലുണ്ടായിരുന്ന താൽക്കാലിക ഡോക്ടർ വിദേശത്തേക്ക് പോയതാണ് ചികിത്സ നിർത്തിവെക്കാൻ കാരണം. ഈ ഡോക്ടർ പോകുന്നതിനെക്കുറിച്ച് മാസങ്ങൾക്ക് മുൻപ് തന്നെ ആശുപത്രി അധികാരികളെ അറിയിച്ചിരുന്നു. എന്നാൽ പകരം മറ്റൊരു ഡോക്ടറെ കണ്ടെത്തി നിയമിക്കാൻ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല. NHMന്റെ കീഴിലാണ് ഡോക്ടറെ നിയമിച്ചിരുന്നത്. കേന്ദ്ര സർക്കാർ ഫണ്ട് ഉപയോഗിച്ചാണ് ഇവർക്ക് വേതനം നൽകുന്നത്. എന്നാൽ നാളുകളായി NHM ഫണ്ട് വരാത്തതിനാൽ NHMന് കീഴിലുള്ള ഡോക്ടർമാർക്കും നഴ്സുമാർക്കും കൃത്യമായി വേതനം ലഭിക്കുന്നില്ലെന്നും പരാതിയുണ്ട്. ഇതും ഡോക്ടറെ നിയമിക്കുന്നതിന് തടസ്സമാകുന്നതായി പറയുന്നു. എരുമപ്പെട്ടി, കടങ്ങോട്, വേലൂർ, വരവൂർ പഞ്ചായത്തുകളിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുമായി ദിവസവും 500-ലധികം രോഗികൾ ഇവിടെ ചികിത്സ തേടിയെത്തുന്നുണ്ട്. മഴക്കാലമായാൽ രോഗികളുടെ എണ്ണത്തിൽ വൻ വർധനവുണ്ടാകും. ആശുപത്രിയുടെ ചുമതലയുള്ള വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ഇടപെട്ട് എത്രയും പെട്ടെന്ന് ഡോക്ടറെ നിയമിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കേരള വിഷൻ ന്യൂസ്, തൃശൂർ. തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള തടവുകാരന്റെ സുഹൃത്തുക്കൾ പോലീസുകാരെ ആക്രമിച്ചു. ചികിത്സയിൽ കഴിയുന്ന പ്രതിയെ കാണാൻ എത്തിയ സുഹൃത്തുക്കളാണ് പോലീസിനെ ആക്രമിച്ചത്. സംഭവത്തിൽ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലെ CPO നിതീഷിന് പരിക്കേറ്റു. 3 പേർ ചേർന്നാണ് ആക്രമണം നടത്തിയത്. ചികിത്സയിൽ കഴിയുന്ന പ്രതിക്ക് ലഹരി വസ്തുക്കൾ കൈമാറാൻ ശ്രമിച്ചത് തടഞ്ഞതിനാണ് ആക്രമണം. സമീപത്തുള്ള മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ നിന്നും കൂടുതൽ പോലീസ് സ്ഥലത്തെത്തി 2 പേരെ കസ്റ്റഡിയിലെടുത്തു. മറൂഫ്, സജി എന്നിവരാണ് കസ്റ്റഡിയിലായത്.